വെൽക്കം ബാക്ക് ടു അൻസിഫ് മോൺലറ്റ് മീഡിയ. അതെ, ബിഗ് ബോസ് മലയാളം സീസൺ 5 90% കൺഫേംഡ് ആയിട്ടുള്ള മത്സരാർത്ഥികളുടെ പേരുകൾ കിട്ടിയിരിക്കുകയാണ്. 17 മത്സരാർത്ഥികളുടെ പേരുകളാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അത് നിങ്ങളോട് എക്സ്ക്ലൂസീവായിട്ട് വന്ന് പറയാനായിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ബിഗ് ബോസിൽ ഇത്തവണ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നു. ആ മാറ്റങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളോട് പറയാനും സോഷ്യൽ മീഡിയ കഴിഞ്ഞ 5-6 മണിക്കൂർ കൊണ്ട് അമലാ ഷാജിയുടെ പേര് പറഞ്ഞുകൊണ്ട് കത്തി പുകയുകയാണ്. അതിൻ്റെ വാസ്തവം എന്താണെന്നും എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പങ്കുവെക്കാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. അൻസിഫ്, ആൻഡ് ദിസ് ഈസ് യുവർ അൻസിഫ് മുള്ളറ്റ് മീഡിയ. സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ടേൺ ഓൺ ദ ബെൽ ഐക്കൺ ഫോർ ന്യൂ അപ്ഡേറ്റ്സ് ആൻഡ് ഓൾസോ ഷെയർ യുവർ ഫീലിംഗ്സ് ആൻഡ് കമന്റ്സ് ആൻഡ് ഫോളോ മീ ഓൺ ഇൻസ്റ്റഗ്രാം പേജ് ആൻഡ് ഫേസ്ബുക്ക് പേജ്. അപ്പോൾ 90% കൺഫേംഡ് ആയിട്ടുള്ള 17 മത്സരാർത്ഥികളുടെ പേരുകൾ എനിക്ക് കിട്ടിയിരിക്കുകയാണ്. ഈ 17 മത്സരാർത്ഥികളും 90% കൺഫേംഡ് ആണ്. 10% അവിടെ ഇട്ടിരിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് അറിയാവോ? കാരണം നിസ്സാര എന്തെങ്കിലും സംഭവം മതി ഇവർ ആ ഒരു ഷോയിലേക്ക് എൻട്രി ചെയ്യാതിരിക്കാനായിട്ട്. ഇപ്പം ലഭിച്ച വിവരം പ്രകാരം ഇവരെല്ലാവരും പെട്ടി പാക്ക് ചെയ്തിരിക്കുകയാണ് ബിഗ് ബോസിൽ കയറാനായിട്ട് എന്നാണ് അറിഞ്ഞത്. അത് ഓരോരുത്തരായിട്ട് മുംബൈയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നറിഞ്ഞു. മുംബൈയിൽ അവിടെ എന്തൊക്കെയോ ഇനിയും ബാക്കിയൊക്കെ ഉണ്ടെന്നറിയുന്നു. അതിനുശേഷം ഇനി അവിടെ പോകുന്നു. 2 ദിവസം ക്വാറന്റൈന്, ഡാൻസ് പ്രാക്ടീസ് ഒക്കെ ഉണ്ടെന്നാണ് അറിഞ്ഞത്. എന്നിരുന്നാലും ഒരു ചെറിയ ചാൻസ് അവർ വരാതിരിക്കാനായിട്ടും ഉണ്ട്. പക്ഷേ എനിക്ക് ഒരു ലിസ്റ്റ് കണ്ടപ്പോൾ തോന്നിയത് ലാലേട്ടൻ പറഞ്ഞ പോലെ വെറും തീയല്ല, തീപ്പൊരി പാറി പറക്കും, ആകെ അടിയും കുത്തും ബഹളം ആവുമെന്നാണ് തോന്നുന്നത്. നമുക്ക് നോക്കാം എന്തായാലും. പിന്നെ നമുക്ക് പറയാനായിട്ടുള്ള കാര്യം, ഇവരൊക്കെ ആ വീടിനകത്ത് ഉണ്ട് എന്ന് എനിക്ക് എത്ര ശതമാനം ഉറപ്പുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 17 ഒരു 14 കേസും എനിക്ക് ഏകദേശം ഉറപ്പാണ്. കാരണം നമ്മൾ ഓവറോൾ എല്ലാ ലിസ്റ്റുകളിലും കേട്ട് ഫൈനലൈസ്ഡ് ആയിട്ടുള്ള വ്യക്തികളാണ്. എന്നിരുന്നാലും 90% നമുക്ക് പറയാനായിട്ട് കഴിയുള്ളൂ. ഷോ തുടങ്ങാൻ ഇനിയും ഉണ്ടല്ലോ 6 ദിവസം. അതിനകത്ത് വെച്ച് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ, എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഞാൻ ഇന്നത്തെ ആ ഒരു 17 മത്സരാർത്ഥികളുടെ 90% കൺഫേംഡ് ആയിട്ടുള്ള 17 മത്സരാർത്ഥികളുടെ പേര് പറയാനായിട്ട് തുടങ്ങുകയാണ്. ഒന്നാമത്തെ പേര് നമ്മൾ എല്ലാ പ്രഡിക്ഷൻ ലിസ്റ്റിലും കേട്ടുകൊണ്ടിരിക്കുന്ന, വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഡയറക്ടറായിട്ടുള്ള അഖിൽ മാരാറിൻ്റെ പേരാണ്. ഇതാണ് അഖിൽ മാരാർ. ഞാൻ ഇങ്ങനെ നിങ്ങൾക്ക് ഫോണിൽ ഫോട്ടോ കാണിച്ചിരുന്നത് വേറൊന്നും കൊണ്ടല്ല. ഞാൻ സാധാരണ ഈ സൈഡിൽ ഇങ്ങനെ എഡിറ്റ് ചെയ്താണ് കാണിച്ചു തരാറ്. അപ്പോൾ ഒരുപാട് ടൈം എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എഡിറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ടൈം വേണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഫോണിലെല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നിങ്ങളെ കാണിക്കുവാണെങ്കിൽ പെട്ടെന്ന് ഈ വീഡിയോ കഴിഞ്ഞാൽ ഉടനെ തന്നെ എനിക്കങ്ങ് അപ്ലോഡ് ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ടാണ്. ഓക്കെ, അപ്പോൾ അടുത്ത് അഖിൽ മാരാറാണ് ഒന്നാമത്തെ കൺഫേംഡ്, 90% കൺഫേംഡ് ആയിട്ടുള്ള മത്സരാർത്ഥി. രണ്ടാമത്തെ മത്സരാർത്ഥിയെ നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും നമ്മൾ കേട്ടുകൊണ്ടിരുന്ന പേര് തന്നെയാണ്. ആക്ടർ ആയിട്ടുള്ള ഒരുപാട് സിനിമകളിലും ഇപ്പോൾ നിലവിൽ നീയും ഞാനും എന്ന് പറയുന്ന സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഷിജു അബ്ദുൾ റഷീദ്. ഷിജു അബ്ദുൾ റഷീദിൻ്റെ പേരാണ് 90% കൺഫേംഡ് ആയിട്ടുള്ള അടുത്ത മത്സരാർത്ഥിയായിട്ട് കേൾക്കുന്നത്. അടുത്ത മൂന്നാമത്തെ പേര് നമ്മൾ അത് മുമ്പ് കേട്ടിട്ടുള്ള പേര് തന്നെയാണ്. സിംഗറും ആക്ട്രസും ഒക്കെ ആയിട്ടുള്ള മനീഷ കെ എസ്. നിലവിലെ തട്ടിയും മുട്ടിയും സീരിയലൊക്കെ ഉണ്ടായിരുന്നു. വാസവ് ദത്ത എന്ന് പറഞ്ഞിട്ടൊരു കോമഡി ക്യാരക്ടറൊക്കെ ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. അപ്പോൾ മനീഷ കെ എസിനെ ഈ ഒരു സീസണിൽ 90% ഉറപ്പാണ്. അടുത്ത നാലാമത്തെ പേര് ഞാൻ തന്നെ ആദ്യം പറഞ്ഞിരുന്നു, എന്നോട് പുള്ളിക്കാർ നേരിട്ടില്ല എന്ന് പറഞ്ഞതാണെന്ന്. പക്ഷേ ബിഗ് ബോസിൻ്റെ ഒരു അഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ ആരോടും പറയാൻ പാടില്ല എന്നുണ്ടെങ്കിൽ മേ ബി എന്നോട് പോലും അങ്ങനെ പറയുള്ളൂ, അത് വേറൊരു കാര്യം. അപ്പോൾ അതുകൊണ്ട് നാലാമത്തെ ആ പേര് നമ്മൾ കേട്ട പേര് തന്നെയാണ്. പക്ഷേ ഞാൻ തന്നെ വല്ല തവണ എന്നോട് പറഞ്ഞുകൊണ്ട് ഇല്ല 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 എന്ന് നിങ്ങളോട് പറഞ്ഞ ഒരു പേര് തന്നെയാണ്. ശ്രീദേവി എന്നറിയപ്പെടുന്ന മാഡ് വൈബ് ദേവു, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ദേവു. ഇതാണ് ദേവു. ദേവുവിനെയൊക്കെ ഇപ്പോൾ എല്ലാവർക്കും ഈ പ്രഡിക്ഷൻ ലിസ്റ്റിലൂടെയൊക്കെ കേട്ട് എല്ലാവർക്കും എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അടുത്ത് അഞ്ചാമത്തെ പേര് ജിമ്മൻ, നമ്മളൊക്കെ കാത്തിരുന്ന അത്ലറ്റ്, മറ്റാരുമല്ല അത് അനിയൻ മിഥുൻ ആണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. അദ്ദേഹം 90% കൺഫേംഡ് ആയിട്ടുള്ള വ്യക്തിയാണ് അനിയൻ മിഥുൻ. അടുത്തത് ആറാമത്തെ പേര് ടിക്ടോക്കിലൂടെ വന്ന് ഇപ്പോൾ റീലുകൾ ചെയ്ത് തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്ന, ഇന്ന് രാവിലെ മുതൽ നമ്മുടെ ബിഗ് ബോസിൻ്റെ സീസൺ 5 ആ ഒരു പോസ്റ്ററിലൂടെ കണ്ട് ലാലേട്ടൻ പ്രൊമോയിലൂടെ ഒക്കെ വന്ന് പറഞ്ഞ മത്സരാർത്ഥി തന്നെയാണ് അമല ഷാജി. അതെ, അമല ഷാജി ഏകദേശം 100% കൺഫേംഡ് ആയി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അപ്പോൾ അമല ഷാജിയുടെ കാര്യം ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. നമ്മൾ ആ ഒരു പോസ്റ്റ് ആ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ലാലേട്ടൻ പറയുന്ന സമയത്ത് എനിക്ക് ഒരു പിടിയും ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞു ഒരു പക്ഷേ അമല ഷാജി ആയിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഞാനത് റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ അത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് കത്തിയത്. എല്ലാവർക്കും ഇതേ സംശയം തന്നെ. അപ്പോൾ ആ സമയത്ത് ഞാൻ പോയി നോക്കിയ സമയത്ത് 14 ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു അമല ഷാജി. പിന്നീട് നോക്കിയപ്പോൾ നമ്മുടെ ആ ഒരു പോസ്റ്ററിനനുസരിച്ച് കറക്റ്റ് 11 ഫോളോ ചെയ്തിരിക്കുന്നു. പോസ്റ്റുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ട് ചേഞ്ച് വരും, കാരണം പോസ്റ്റ് കൂടിയല്ലേ വരുള്ളൂ, കുറഞ്ഞ് വരില്ലല്ലോ, എങ്കിൽ ഡിലീറ്റ് ചെയ്യണ്ടേ. അപ്പോൾ അതുകൊണ്ട് പോസ്റ്റുകൾ കൂടി വരുന്നുണ്ട്. ബാക്കി ഫോളോവർ ലിസ്റ്റും ഫോളോവറിൻ്റെ നമ്പരും അതുപോലെ തന്നെ ഫോളോയിങ് നമ്പറൊക്കെ തന്നെ ഇപ്പോൾ കറക്റ്റ് ആയിരുന്നു. അപ്പോൾ ഏകദേശം അവിടെ നിന്ന് തന്നെ നമ്മൾ അമല ഷാജി തന്നെ ഒന്ന് പറഞ്ഞു തന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഉണ്ടടേ എന്ന് പറഞ്ഞു തന്നതായിട്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു അമല ഷാജി ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ മലയാളിയാണ് പുള്ളിക്കാരി, പക്ഷേ എന്നിരുന്നാലും മലയാളിയാണെന്നാണ് എൻ്റെ അറിവ്. ഞാൻ ആദ്യം മുതൽക്ക് കാണാറുള്ള ഒരു വ്യക്തിയാണ്, ടിക്ടോക്കിലൂടെയൊക്കെ കണ്ടിട്ടുണ്ട്. അധികം വീഡിയോസ് കാണാറില്ല, കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കാറുണ്ട്. അപ്പം ഇപ്പോൾ തമിഴ്നാട്ടിലാണ് ഏകദേശം ഒരുപാട് സപ്പോർട്ടുള്ളത്, തമിഴ്നാട്ടിലാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു
ഈ ഒരു ബിഗ് ബോസ് മലയാളത്തിലേക്ക് വരുമ്പോൾ മേ ബി തമിഴ്നാട്ടിൽ നിന്നുള്ള സപ്പോർട്ട് നമ്മുടെ കേരളത്തിലേക്ക് വരാനുള്ള ഒരു സ്കോപ്പ് ഉണ്ട്, പുള്ളിക്കാരുടെ ഫാൻസ് വരാനുള്ള സ്കോപ്പ് ഉണ്ട്, പിന്നെ ആർമി ഗ്രൂപ്പ് തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് അറിഞ്ഞത്. അമല ഷാജിയുടെ പോസ്റ്ററുകൾ ഇതിനോടകം തന്നെ പോസ്റ്ററുകൾ വൈറലായി കഴിഞ്ഞു. അമല ഷാജിയാണ് ഈ സീസൺ കൊണ്ടുപോകുന്നത്, അമല ഷാജിയാണ് ഈ സീസൺ എടുക്കുന്നത്, അങ്ങ് എടുക്കുക ഞാൻ സീസൺ 5 എന്ന് പറഞ്ഞുകൊണ്ടുള്ള നിരവധി പോസ്റ്ററുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ കണ്ടുകൊണ്ട് നമ്മളിപ്പോൾ തന്നെ യുദ്ധം ഇവിടെ തുടങ്ങിയിരിക്കുകയാണ്, നോക്കാം എന്താവുമെന്ന്. ഞാൻ അമല ഷാജിയുടെ കാര്യം ഇത്രയും എടുത്തു പറഞ്ഞത് അത്രയ്ക്ക് നിന്ന് സോഷ്യൽ മീഡിയ കത്തുകയാണ് അമല ഷാജിയുടെ കേസിൽ. അപ്പോൾ അമല ഷാജി ഉണ്ടെന്ന് തന്നെയാണ് ഇപ്പോഴും പുറത്തു വരുന്ന വിവരം. 90% നമുക്ക് വെച്ചേക്കാം. എന്നിരുന്നാലും മാത്രമല്ല, നമ്മുടെ ഇപ്പം ഇന്ന് 6-ാമത്തെ ഡേ ആണ്. അപ്പോൾ ഇനി 6 ഡേ കൂടി എന്തുണ്ട് ബിഗ് ബോസ് തുടങ്ങാനായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും നമുക്കിങ്ങനെ ലാലേട്ടൻ വന്ന് ഇന്നൊരു ക്ലൂ തന്നതുപോലെ ഒരു പക്ഷേ നാളെ വന്ന് വീണ്ടും ഒരു ക്ലൂ തന്നേക്കാം. നമ്മുടെ ഹിന്ദിയിലൊക്കെ ഞാൻ മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പോലെ സീസൺ 15 തന്നെ ഇങ്ങനെ കാട്ടിൽ നിന്നിട്ട് ഞാനും ഉണ്ട് ഞാനും വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അവരുടെ ഫേസിൻ്റെ പകുതിയൊക്കെ കാണാനായിട്ട് കഴിയുള്ളൂ. അങ്ങനെ വീഡിയോ അങ്ങനെ എന്ത് ചെയ്യും, പ്രൊമോസ് വിടും. കണ്ടസ്റ്റൻറ്റിനെ മുഖം വെളിപ്പെടുത്തില്ല, പൂർണ്ണമായിട്ട് ആരാണെന്ന് നമുക്ക് കത്തൂല, എന്നാലും പാതി രൂപത്തിൽ നിൽക്കുന്ന ആളായിട്ട് പുറത്ത് വിടും. ഇങ്ങനെ നമ്മുടെ 15 ഇങ്ങനെ വേട്ടയ്ക്ക് പോകുന്നതൊക്കെ ആയിട്ടായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്, ഞാനും ഉണ്ട് ബിഗ് ബോസിൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് അതുപോലത്തെ പ്രൊമോയൊക്കെ നമ്മുടെ മലയാളത്തിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ മലയാളത്തിൻ്റെ ലെവൽ തന്നെ മാറും. പക്ഷേ ഇതുപോലെ എനിക്ക് തോന്നുന്നു സ്റ്റാർട്ടിങ് ഇതുപോലെ ഓരോരോ ക്ലൂ ഇട്ട് തരുമായിരിക്കും. ലാലേട്ടൻ നാളെ വന്നിട്ട് വീണ്ടും വേറെ എന്തെങ്കിലും പറയുമായിരിക്കും എന്ന് എനിക്ക് അങ്ങനെ ഒരു പ്രോമോ ഒരു പ്രതീക്ഷ ഉണ്ട്. പക്ഷേ എല്ലാം പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ടാണ് ഓരോന്നും നടക്കുന്നത്. ഓക്കെ, എന്നെന്തായാലും ആവട്ടെ, അടുത്ത 7-ാമത്തെ പേര് ഡാൻസറും ആക്ട്രസുമായിട്ടുള്ള ഷാലു മേനോൻ്റെ പേരാണ്. ഷാലു മേനോൻ്റെ പേര് ഇപ്പോൾ സീരിയൽസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. എന്നിരുന്നാലും ഷാലു മേനോനും 90% കൺഫേംഡ് ആയി എന്നാണ് അറിയുന്നത്. അടുത്ത് യൂട്യൂബർ ആയിട്ടുള്ള ആമിനായും സൈനായും ഒക്കെ ആയിട്ട് തകർത്ത് മറിയുന്ന ജുനൈസ് വി പി, എല്ലാവർക്കും അറിയാമായിരിക്കും. ജുനൈസ് വി പി എല്ലാവർക്കും നല്ലതുപോലെ വ്യക്തമായിട്ട് അറിയാമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത പേര് 9-ാമത്തെ പേര് ഞാൻ ഇതുവരെ ഒരു ലിസ്റ്റിലും കേൾക്കാത്തൊരു പേരാണ് എനിക്ക് ഈ ഒരു 90% ലിസ്റ്റിൽ വന്നപ്പോൾ കിട്ടിയത്. ആക്ടറും കോമഡി ആർട്ടിസ്റ്റും ഒക്കെ ആയിട്ടുള്ള നെൽസൺ സൂരനാട്, നമ്മുടെ സ്റ്റാർ മാജിക്കിലൂടെയൊക്കെ ഞാൻ കണ്ടതായിട്ടൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഈ നെൽസൺ എന്ന് പറയുന്ന ഈ വ്യക്തിയും 90% കൺഫേംഡ് ആയി കഴിഞ്ഞു ബിഗ് ബോസ് മലയാളം സീസൺ 5. അടുത്ത് 10-ാമത്തെ പേര് സെക്സ് എഡ്യൂക്കേഷൻ എല്ലാം തന്നെ യൂട്യൂബിലൂടെ വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യുന്ന അസ്ലാമാർലി, ഇതാണ് അസ്ലാമാർലി. അസ്ലയുടെ പേരും തുടക്കം മുതൽക്ക് തന്നെ കേൾക്കുന്നൊരു പേരായിരുന്നു. അപ്പോൾ അസ്ലയും 90% കൺഫേംഡ് ആയി കഴിഞ്ഞു. അടുത്ത് 11-ാമത്തെ പേര് യൂട്യൂബറായിട്ടുള്ള നിരവധി പ്രക്ഷോഭങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഹനാൻ, ഹനാൻ്റെ പേരാണ് അടുത്ത് 11-ാമതായിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന 90% കൺഫേംഡ് ആയിട്ടുള്ള വ്യക്തിയാണ് ഹനാൻ. ഇതാണ് ഹനാൻ. 12-ാമത്തെ പേര് ഒരു പ്രഡിക്ഷൻ ലിസ്റ്റിൽ പോലും കിട്ടിയിട്ടില്ല. എന്നിരുന്നാലും എനിക്ക് പേഴ്സണലി അവിടെ എനിക്ക് ലഭിച്ച സോഴ്സിൽ നിന്നുമുള്ള ഒരു വിവരം അനുസരിച്ച് ഞാൻ പറയുവാണ്, റിനീഷ റഹ്മാനെയാണ് 12-ാമതായിട്ട് കൺഫേംഡ് ആയിട്ടുള്ള വ്യക്തി. സീരിയൽ ആക്ട്രസ്സാണ്. ഇപ്പം നിലവിലെ നമ്മുടെ എനിക്ക് തോന്നുന്നു നമ്മുടെ സൂര്യ ടിവിയിലെ പുതിയൊരു സീരിയൽ ഉണ്ടല്ലോ സീതാരാമം, അതിലേക്ക് കയറിയിട്ടുണ്ട്. ഒരു നെഗറ്റീവ് ക്യാരക്ടറായിട്ടാണ് കയറിയിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കയറിയതേ ഉള്ളൂ, സീരിയൽ തുടങ്ങിയിട്ട് 5 ആയതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് വരുമെന്നൊന്നും അറിയില്ല. പക്ഷേ 90% കൺഫേംഡ് ആണെന്ന് കിട്ടിയിരിക്കുകയാണ്. 14-ാമത്തെ പേര് നമ്മുടെ അല്ല 13-ാമത്തെ പേര് മോഡലും ആക്ടറും ഒക്കെ ആയിട്ടുള്ള നമ്മുടെ സീസൺ 4 ധന്യാമേരി വർഗീസിൻ്റെ ഭർത്താവ് കൂടിയായിരുന്ന ജോൺ ജേക്കബ്. ഇതാണ് ജോൺ ജേക്കബ്. ക്ലിയർ ഉണ്ടോ എന്ന് ഫോട്ടോ. ജോൺ ജേക്കബിൻ്റെ പേരാണ് 13-ാമതായിട്ട് കേൾക്കുന്നത്. 14-ാമതായിട്ട് നമ്മൾ നോക്കിയിരുന്ന റൈഡർ ഗേൾ മോഡലായിട്ടുള്ള അനീഷ നായരുടെ പേരാണ് കേൾക്കുന്നത്. അനീഷ നായർ, ഇതാണ് അനീഷ നായർ. ഇൻസ്റ്റാഗ്രാമിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം. അപ്പോൾ അനീഷ നായരുടെ പേരും 90% കൺഫേംഡ് ലിസ്റ്റിൽ കേൾക്കുകയാണ്. 15-ാമത്തെ പേര് ഡാൻസിങ് സ്റ്റാർസിലൂടെ സൂപ്പറായി മാറിയ നക്ഷത്ര കണ്ണുള്ള രാജകുമാരി എന്ന് പലരും പറഞ്ഞിരുന്ന, അതുപോലെ തന്നെ ഐശ്വര്യ റോയ് എന്ന് പലരും വിളിക്കുന്ന അമൃത സാജുവിൻ്റെ പേരാണ് അമൃത സാജു. ഇതാണ് അമൃത സാജു. ഡാൻസിങ് സ്റ്റാർസിലെ അമൃത സാജുവിൻ്റെ പേരും 90% കൺഫേംഡ് ആണ്. അടുത്ത് 16-ാമത്തെ പേര് പണ്ട് മുതൽക്കേ തന്നെ ഉള്ള ഒരു ആക്ടറാണ്, നിങ്ങൾക്കൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അറിയാമായിരിക്കും, രഞ്ജിത്ത് മുൻഷി. രഞ്ജിത്ത് മുൻഷി ഞാൻ 2 പറഞ്ഞിരുന്നു രഞ്ജിത്ത് മുൻഷി വരാനുള്ള സ്കോപ്പ് ഉണ്ട്. അപ്പോൾ രഞ്ജിത്ത് മുൻഷി 90% ഉണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന അപ്ഡേറ്റ്. 17-ാമത്തതും അവസാനത്തതുമായിട്ടുള്ള കൺഫേംഡ് ലിസ്റ്റിലുള്ള പേരാണ് ഏഞ്ചലീൻ മരിയ എന്നറിയപ്പെടുന്ന, നല്ല സമയം എന്ന സിനിമയിലൂടെ ട്രെൻഡിങ് ആയിട്ടുള്ള നടിയാണ്. എനിക്ക് പുള്ളിക്കാരിയെ പേഴ്സണലി ഒന്നും അറിയത്തില്ല, ഞാൻ അങ്ങനെ അധികം സിനിമകളിൽ കണ്ടിട്ടില്ല. അപ്പോൾ ഇതാണ് ഏഞ്ചലീൻ മരിയ, നല്ല സമയം എന്ന് പറയുന്ന മൂവിയിലുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്ന് എനിക്കിന്ന് കിട്ടിയിരിക്കുന്ന 17 കൺഫേംഡ് ആയിട്ടുള്ള 90% കൺഫേംഡ് ആയിട്ടുള്ള ലിസ്റ്റ്. ഇനി ഇതിൽ എത്ര പേര് വരുമില്ലെന്ന് നമുക്ക് നോക്കി തന്നെ അറിയാം. എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കും. ഇതുകൂടാതെ ഇനി ബിഗ് ബോസിൻ്റെ കുറച്ച് അപ്ഡേറ്റ് നിങ്ങളോട് പറഞ്ഞു തരാനായിട്ടാണ് വന്നത്. നിങ്ങൾ ബിഗ് ബോസ് 16 ഹിന്ദി കണ്ടിട്ടുണ്ടോ? അതിനകത്ത്
രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു മോർണിംഗിന് ഒരു പാട്ട് പ്ലേ ചെയ്യുമായിരുന്നു. പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് ഈ സീസണിൽ നിങ്ങൾക്ക് പാട്ടില്ല, നിങ്ങൾ എല്ലാവരും കൂടി രാവിലെ അലാറം അടിക്കുമ്പോൾ സൗണ്ട് കേൾക്കുമ്പോൾ എഴുന്നേറ്റ് വരണം. അപ്പോൾ അവിടെ ബോർഡിൽ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്, അത് നിങ്ങൾ എല്ലാവരും കൂടെ കൂടെ നിന്ന് പാടണം. അതാണ് ബിഗ് ബോസ് സീസൺ 16 പാട്ട്. അങ്ങനെ 100 ദിവസം അവർ ആ പാട്ടാണെന്ന് തോന്നുന്നു പാടിയത്. അങ്ങനെ ആ പാട്ട് പാടി നമുക്കത് കേൾക്കുമ്പോൾ തന്നെ മടുപ്പ് വരും. കാരണം ബിഗ് ബോസ് സമാരാഹേ, ബിഗ് ബോസ് സമാരാഹേ, ബിഗ് ബോസ് ബിഗ് ബോസ് ബിഗ് ബോസ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പാട്ടാണ്. അപ്പോൾ എല്ലാവരും കൂടെ കൂടി നിന്നാണ് പാടുന്നത്. അപ്പോൾ രാവിലെ ഒരു പാട്ടൊക്കെ ഒരു എനർജെറ്റിക് ആയിട്ടല്ലേ വരാനുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ മലയാളത്തിലും ഈ സീസണിൽ പാട്ട് ഇല്ല എന്നാണ് അറിയുന്നത്. എനിക്കിതിൻ്റെ വാസ്തവം അറിയില്ല, വന്നു കഴിഞ്ഞാൽ അറിയാവും. പക്ഷേ പാട്ടിന് പകരം ഈ 16 പോലെ അല്ല നമ്മുടെ ടൈറ്റിൽ സോങ്, അതായത് ലോകത്തിൻ കഥയറിയാതെ നേരത്തിൻ ഗതിയറിയാതെ, ആ പാട്ടായിരിക്കും എല്ലാ ദിവസവും രാവിലെ എന്നാണ് അറിയാൻ കഴിയുന്നത്. നമുക്ക് നോക്കാം. ഓൾറെഡി വീക്കെൻഡ് 2 എപ്പിസോഡിലും ആ പാട്ട് തന്നെയാണല്ലോ രാവിലെ ഇടുന്നത്, നമ്മുടെ വീക്കെൻഡ് എപ്പിസോഡുകൾ ടി വിയിൽ വരുമ്പോൾ ഇടുന്നത്. അപ്പോൾ വീണ്ടും ആ ഒരു പാട്ട് തന്നെ മണ്ടേ ടു ഫ്രൈഡേ ഇടും എന്നുള്ള കാര്യം അറിയില്ല. പക്ഷേ മറ്റേതായിരുന്നു രസം കേട്ടോ, ഓരോ ദിവസം ഓരോ പാട്ടിടുന്നതാണ് രസം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബിഗ് ബോസിൻ്റെ അപ്ഡേഷൻസ് ഇതൊക്കെയാണ്. ഇനി എത്ര ദിവസമുണ്ട് ബാക്കി? 6 ദിവസം മാത്രമേ ഉള്ളൂ. ലാലേട്ടൻ പറഞ്ഞ പോലെ വീട് കീൽമേൾ മറയുകയാണെങ്കിൽ ഇനി എല്ലാം പൊളിക്കും. കണ്ടസ്റ്റൻസ് എല്ലാം തന്നെ മുംബൈയിലേക്ക് ഏകദേശമൊക്കെ എത്തിയിട്ടുണ്ടാവും, എത്തി തുടങ്ങിയിട്ടുണ്ടാവും. ഇനി അവരുടെ 2 ദിവസമുള്ള ക്വാറൻറ്റൈന്, ഈ ക്വാറൻറ്റൈനകത്ത് വെച്ചിട്ടാണ് അവർ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നത് എന്ന് ഞാനൊരു ബിഗ് ബോസിലെ ഒരാളുമായിട്ട് കോൺടാക്റ്റ് ചെയ്തപ്പോൾ അവരാണ് എന്നോട് പറഞ്ഞത്. ഒരു എക്സ് കണ്ടസ്റ്റൻ്റ് ആണ് പറഞ്ഞത്. നമുക്ക് ഇപ്പോൾ നമ്മൾക്ക് അവർ നമ്മൾ അവിടെ ചെന്നിട്ട് നമ്മുടെ അവിടെ സ്റ്റേജിലിടാനുള്ള കോസ്റ്റ്യൂമോ ഡാൻസിൻ്റെ കാര്യങ്ങൾ ഒക്കെ തന്നെ നോക്കുന്നത് ബിഗ് ബോസ് ആണ്, അല്ലാതെ നമ്മളല്ല നോക്കുന്നത്. നമ്മുടെ അളവെടുത്തുകൊണ്ട് പോകുന്നു, നമുക്ക് സ്റ്റേജിലിടാനുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് അവർ കൊണ്ടുവന്ന് നമുക്ക് തരുന്നു. അപ്പോൾ ആ ഡ്രസ്സാണ് നമ്മൾ ഇട്ടുകൊണ്ട് വീടിനകത്തേക്ക് എൻട്രി ചെയ്യുന്നത്. പിന്നെ അവിടെ ഉള്ള ടീം, ഡാൻസിൻ്റെ ടീമൊക്കെ തന്നെ നമ്മളാണോ കൊണ്ടുപോകേണ്ടതെന്ന് പലർക്കും ഡൗട്ട് ഉണ്ടാവും. അല്ല, അതെല്ലാം അടുത്ത ടീം സെറ്റ് ചെയ്യുന്നതാണ്. എന്നിട്ട് എന്ത് ചെയ്യും, ഈ ഡാൻസിൻ്റെ ഒരു വീഡിയോ നമ്മുടെ കണ്ടസ്റ്റൻറ്റിൻ്റെ കയ്യിൽ കൊടുക്കും. അപ്പോൾ കണ്ടസ്റ്റൻറ്റിന് അത് ഇൻഡിവിജ്വലി പഠിക്കാവുന്നതാണ്. ഒരു പ്രാവശ്യം പോലും ആ കൂടെയുള്ള ടീംമേറ്റ്സിനെ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫസ്റ്റായിട്ടായിരിക്കും അവർ ആ സ്റ്റേജിൽ വന്ന് കളിക്കാൻ പോകുന്നതെന്ന് ഒരു ചെറിയൊരു വിവരം കിട്ടിയിട്ടുണ്ട്. കാരണം ഈ എൻ്റെടുത്ത് ഒരാൾ പറഞ്ഞ കാര്യമാണ്, ക്വാറൻറ്റൈൻ നമുക്ക് ഇടുന്ന അതിന് കഴിഞ്ഞ തവണയൊക്കെ 4-5 ദിവസമൊക്കെ ഉണ്ടായിരുന്നല്ലോ ക്വാറൻറ്റൈൻ. അപ്പോൾ അതിനകത്ത് വന്നിരിക്കുന്ന സമയത്ത് ഈ വീഡിയോ നോക്കിയിട്ട് അവർക്ക് പഠിച്ച് അവിടെ ഇരിക്കാം, അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ അത് അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ ഇനി വരുന്ന 2 ദിവസം ക്വാറൻറ്റൈന്, അതിനുശേഷം ഡാൻസ് പ്രാക്ടീസ്, പിന്നീട് സ്റ്റേജ് പെർഫോമൻസ്, പിറ്റേ ദിവസം നമ്മുടെ വർണ്ണശബളമായ ഗ്രാൻഡ് ഓപ്പണിംഗ്. നമ്മുടെ സ്റ്റേജ് പ്രോഗ്രാംസൊക്കെ നടക്കുന്നത് ഒരു ദിവസമാണ്, ഇവരെ ഡാൻസ് കളിക്കുന്നതൊക്കെ നടക്കുന്നത് ഒരു ദിവസവും, പിന്നീട് ഇവരെ വീടിനകത്തേക്ക് കയറ്റി വിടുന്നത് വേറൊരു ദിവസമാണ്. ഡാൻസ് കളിക്കുന്നത് ഇവർ, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ കൊടുക്കുന്ന അതേ ഡ്രസ്സിലാണ്. ആ ഡ്രസ്സിൽ ഡാൻസ് കളിച്ചിട്ട് നേരെ ഇവർ റൂമിൽ പോകുന്നു, ഇവരെ ഹോട്ടലിൽ പോകുന്നു, ഇവരുടെ ഡ്രസ്സ് അതുപോലെ അഴിച്ചു വെക്കുന്നു. അടുത്ത് വീണ്ടും പിറ്റേ ദിവസം ഇതേ ഡ്രസ്സ് തന്നെ എടുത്തിട്ടുകൊണ്ടാണ് ഈ ഒരു ഷൂട്ട് നടക്കുന്നത്. ഇതെനിക്ക് ഒരു എക്സ് കണ്ടസ്റ്റൻറ്റ് പറഞ്ഞു തന്ന കാര്യമാണ്, 100% വിശ്വസിക്കാം. ഞാൻ കണ്ടസ്റ്റൻറ്റിൻ്റെ പേര് മാത്രം പറയില്ല. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ അപ്ഡേഷൻസ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് ബിഗ് ബോസിനെ കുറിച്ചിട്ടുള്ള, അതെല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. പുതിയൊരു വീഡിയോ കൂടിയായിട്ട് ഞാൻ വരും, കുറച്ച് പേരുടെ പബ്ലിക് റെസ്പോൺസുകളായിട്ട് ഞാൻ വരും ബിഗ് ബോസിനെ കുറിച്ചിട്ടുള്ള, കുറച്ച് പേരുടെ ഒരു 5-6 പേരുടെ അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ് ആയിട്ടിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിലൊക്കെ ഫോളോ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ മറ്റൊരു വിശേഷമായിട്ടാണ്. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.